98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 203 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 144,218 ആയി. പുതുതായി 225 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 147,729. 9,490 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ മാസ്ക് ധരിക്കാത്തതിന് ഇന്ന് 140 പേർക്കെതിരെ നടപടിയെടുത്തുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് മാസ്ക് ധരിക്കാത്തതിന് 6,381 പേർക്കെതിരെയും വാഹനത്തിലെ പരമാവധി ആളുകളുടെ പരിധി ലംഘിച്ചതിന് 277 പേർക്കെതിരെയുമാണ് നടപടി എടുത്തിട്ടുള്ളത്. ലോകത്താദ്യമായി കോവിഡ് 5-സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് സ്വന്തമാക്കുന്ന വിമാന കമ്പനിയായി ഖത്തർ എയർവേസ്. അന്താരാഷ്ട്ര വ്യോമയാന യാത്രാ ഏജൻസിയായ സ്കൈട്രാക്സ് ആണ് ഈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഡിസംബർ മാസം സ്കൈട്രാക്സ് ടീം നടത്തിയ പരിശോധനയിലാണ് ഖത്തർ എയർവേസിന് 5-സ്റ്റാർ റേറ്റിംഗ് നൽകാൻ തീരുമാനിച്ചത്. ദോഹ ആസ്ഥാനമായ ബീൻ സ്പോർട്സിന്റെ ഔദ്യോഗിക സംപ്രേക്ഷണം സൌദിയിൽ തുടങ്ങിയതായി ചാനൽ അധികൃതർ. 3.5 വർഷത്തെ ഗൾഫ് പ്രതിസന്ധി കാലത്ത് ബീൻ സ്പോർട്സിന് സൌദിയിൽ വിലക്കുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഖത്തർ ഉപരോധം പിൻവലിച്ചതോടെയാണ് ഖത്തർ ആസ്ഥാനമായ കായിക ചാനലിന്റെ സംപ്രേക്ഷണവും സൌദിയിൽ പുനരാരംഭിച്ചത്. ലോകത്താകെ ഇതുവരെ 20,52,076 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 9,61,10,225. ഇതിൽ 6,87,73,042 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 6,186 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 1,019, കോട്ടയം 674, കൊല്ലം 591, തൃശൂർ 540, പത്തനംതിട്ട 512, മലപ്പുറം 509, കോഴിക്കോട് 481, ആലപ്പുഴ 475, തിരുവനന്തപുരം 404, കണ്ണൂർ 301, വയനാട് 245, പാലക്കാട് 242, ഇടുക്കി 130, കാസർഗോഡ് 63 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.